കുട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഫോണിലെ നോട്ടിഫിക്കേഷൻ പാനൽ അതിൻ്റെ സ്റ്റൈല് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് അതായത് നോട്ടിഫിക്കേഷൻ പാനലിൻ്റെ സ്റ്റൈൽ മാറ്റുന്ന രീതിയെക്കുറിച്ചാണ് പലപ്പോഴും നമ്മുടെ ഫോണിലുള്ള നോട്ടിഫിക്കേഷൻ പാനൽ നമുക്ക് ചിലപ്പോൾ ഇഷ്ടമായി തോന്നത്തില്ല ചില കൺട്രോളിങ് മറ്റ് കാര്യങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടും സംഭവിക്കാറുണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ പാനൽ നമുക്ക് മാറ്റി വേറൊരു സ്റ്റൈലാക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് സാംസങ്ങിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ പാനലാണ് നമുക്കിത് മാറ്റുന്ന രീതി നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് അത്യാവശ്യമായി വേണ്ടത് ആപ്ലിക്കേഷൻ തന്നെയാണ് നമുക്കൊരു ആപ്ലിക്കേഷൻ സഹായം തീർച്ചയായിട്ടും ആവശ്യമായിട്ടുണ്ട് ഇതാണ് ആപ്ലിക്കേഷൻ എം ഐ കൺട്രോൾ സെൻ്റർ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പേര് ഇതൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിപ്പിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ ചെയ്യുക ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫീസ് കിട്ടും കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഓക്കെ ആപ്ലിക്കേഷൻ പൂർണ്ണമായിട്ട് ഓപ്പൺ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫീസ് കിട്ടും അതിൽ നിങ്ങൾക്ക് കുറച്ച് ചില പെർമിഷനുകൾ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കേണ്ടി വരും നിങ്ങളുടെ ഫോൺ ഡുവൽ സിം ആണെങ്കിൽ ഡുവൽ സിം ഓൺ ആക്കി കൊടുക്കുക അതോടൊപ്പം തന്നെ അസസ്സിബിലിറ്റി സി പോയിട്ട് നിങ്ങൾക്ക് ഈ ഒരു അസസിബിലിറ്റി സർവീസിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഓൺ ആക്കി കൊടുക്കുക എം ഐ കൺട്രോൾ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ കൂടി നിങ്ങൾ ഓൺ ആക്കി കൊടുക്കുക ഓക്കെ അലോ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബാക്കി പോവുക ബാക്കി പോയതിന് ശേഷം നിങ്ങൾ വീണ്ടും നിങ്ങൾ നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടി നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക ഓക്കെ എം ഐ കൺട്രോൾ സെൻ്റർ നോട്ടിഫിക്കേഷൻ ബാനിൽ കൂടി നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക അത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു കൺട്രോൾ ഓപ്ഷനിലേക്ക് എത്തും ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഷെയ്ഡ് ഈ സ്റ്റൈൽ വേണോ ഈ സ്റ്റൈൽ വേണോ എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഏത് സ്റ്റൈൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ സെറ്റിംഗ്സ് ലേ ഔട്ടും കളറും ഡേറ്റ യൂസേജും അതേപോലെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ പാനൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു സെറ്റിംഗ്സും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നോട്ടിഫിക്കേഷൻ ഏഡ് നിങ്ങൾക്ക് ഇത് നോട്ടിഫിക്കേഷൻ സെൻറ്റർ വേണോ അതോ നോട്ടിഫേഷൻ ഏഡ് വേണോ എന്നുള്ളത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഏത് സമയത്തും ഇത് ഇത് ചില സമയത്ത് നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്ത് വയ്ക്കേണ്ട ഒരു സ്വിച്ച് കൊണ്ട് ഓൺ ഓഫ് സ്വിച്ച് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ പാനൽ ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അത് വന്നിരിക്കുന്നത് എന്ന് നോക്കാം കണ്ട നോട്ടിഫിക്കേഷൻ പേല് കണ്ട നേരത്തെ ഒരു വെള്ളം ഇതില്ല എന്ന് വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ അത് പൂർണ്ണമായിട്ട് മാറി പൂർണ്ണമായിട്ടും വേറൊരു സ്റ്റൈലിലേക്ക് തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ പാനെ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ വൈഫൈ ബ്ലോ ഡാറ്റ ബ്ലൂടൂത്ത് ഇതൊക്കെ വളരെ പെട്ടെന്ന് അറിയത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണുള്ളത് ഇവിടെ എല്ലാ ഫോണിൻ്റെ സെറ്റിംഗ്സ് നോക്കുന്നതിനും അതുപോലെ തന്നെ എഡിറ്റിംഗ് സെക്ഷൻ എല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ബ്രൈറ്റ്നസ് കൂട്ടാനും കൂട്ടാനും എല്ലാ ഓപ്ഷനുകളും ഇവിടെയുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫോണിലെ നോട്ടിഫിക്കേഷൻസ് പാനലിൻ്റെ സ്റ്റൈലിൽ മാറ്റണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ പല ആപ്ല ഇതുപോലുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ പല സ്റ്റൈലിലുള്ള ആപ്ലിക്കേഷൻസുകൾ പ്ലേ സ്റ്റോറിലുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്തോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ അവരുടെ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ